ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഡെപ്ത് ഓഫ് ഫീൽഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഫോട്ടോഗ്രാഫിയിലെ ഒരു കൺസെപ്റ്റിനെ കുറിച്ചാണ്. ആക്ച്വലി ഡെപ്ത് ഓഫ് ഫീൽഡ് അല്ലെങ്കിൽ DOF എന്ന് പറയുന്നത് ഒരു ബേസിക് കൺസെപ്റ്റ് ആണ്. ഫോട്ടോഗ്രാഫിയെ സംബന്ധിച്ചിടത്തോളം വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഡെപ്ത് ഓഫ് ഫീൽഡ് എന്ന് പറയുന്നത്. എങ്കിൽ തന്നെയും ഒരുപാട് പേർക്ക് ഇതെങ്ങനെയാണ് ഈ ഡെപ്ത് ഓഫ് ഫീൽഡ് കൺട്രോൾ ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് നല്ല ഡെപ്തിൽ ഫോട്ടോ എടുക്കാൻ പറ്റുക, ഡെപ്ത് ഓഫ് ഫീൽഡ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് പേർക്ക് ഇപ്പോഴും സംശയമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എന്താണ് ഡെപ്ത് ഓഫ് ഫീൽഡ്, ഡെപ്ത് ഓഫ് ഫീൽഡ് എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത്, അതുപോലെ തന്നെ ഡെപ്ത് ഓഫ് ഫീൽഡിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ല ഡെപ്ത് കിട്ടുന്നത്, അതിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ഫോട്ടോഗ്രാഫിയിലുള്ള ഒരു ഫണ്ടമെന്റൽ കൺസെപ്റ്റ് ആണ് ഡെപ്ത് ഓഫ് ഫീൽഡ് എന്ന് പറയുന്നത്. ആക്ച്വലി എന്താണ് ഡെപ്ത് ഓഫ് ഫീൽഡ്? സിംപ്ലി പറയുകയാണെങ്കിൽ നമ്മുടെ സബ്ജക്റ്റ് ഫോക്കസിൽ എത്രത്തോളം വരുന്നുണ്ട്, അതുപോലെ തന്നെ സബ്ജക്റ്റിന്റെ ഒഴിച്ച് ബാക്കിയുള്ള ഏരിയ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് എത്രത്തോളം നമ്മുടെ ഫീൽഡിൽ അല്ലെങ്കിൽ നമ്മുടെ ഇമേജിൽ എത്രത്തോളം വരുന്നുണ്ട്, അല്ലെങ്കിൽ സബ്ജക്റ്റിനെ എത്രത്തോളം ഫോക്കസിൽ കൊണ്ടുവരുന്നു, അതുപോലെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഫാക്ടേഴ്സ് എത്രത്തോളം ഇമേജിൽ വരുന്നു എന്നുള്ളതാണ് സിമ്പിളായിട്ട് ഡെപ്ത് ഓഫ് ഫീൽഡ്. ഡെപ്ത് ഓഫ് ഫീൽഡ് എന്താണെന്ന് വ്യക്തമാക്കാനായിട്ട് കുറച്ച് എക്സാമ്പിൾസ്, കുറച്ച് ഇമേജസ് ഞാനിവിടെ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഈ ഇമേജസ് കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും എന്താണ് ഷാലോ ഡെപ്ത് ഓഫ് ഫീൽഡ് അല്ലെങ്കിൽ ഡീപ്പ് ഡെപ്ത് ഓഫ് ഫീൽഡ് എന്നുള്ളത്. ഇനി നമുക്ക് എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ഈ ഡെപ്ത് ഓഫ് ഫീൽഡിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ഫാക്ടർ, ഡിസ്റ്റൻസ് ടു ദ സബ്ജക്ട്, അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം സബ്ജക്റ്റിന് അടുത്ത് നിന്നാണ് ഫോട്ടോ എടുക്കുന്നത്, സബ്ജക്റ്റിന് ദൂരെ നിന്നാണ് ഫോട്ടോ എടുക്കുന്നത് എന്നുള്ളത്. നമ്മൾ കൂടുതൽ സബ്ജക്റ്റിന് അടുത്തേക്ക് പോകും തോറും, അല്ലെങ്കിൽ സബ്ജക്റ്റിന് അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കും തോറും ഡെപ്ത് ഓഫ് ഫീൽഡ് കുറവായിരിക്കും, അല്ലെങ്കിൽ ഷാലോ ഡെപ്ത് ഓഫ് ഫീൽഡ് ആയിരിക്കും കിട്ടുക. അതുപോലെ തന്നെ നമ്മൾ സബ്ജക്റ്റ് ഇന്ന് ദൂരെ പോകുന്നോറും, അല്ലെങ്കിൽ എത്രത്തോളം ദൂരെയാണ് സബ്ജക്റ്റ് നിൽക്കുന്നത്, അങ്ങനെയാണെങ്കിൽ നമുക്ക് കൂടുതൽ ഡെപ്ത് അല്ലെങ്കിൽ കൂടുതൽ ഏരിയ നമുക്ക് ഫോക്കസിൽ കൊണ്ടുവരാനായിട്ട് പറ്റും. ക്യാമറയും സബ്ജക്റ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ഒരു ഫാക്ടർ. അടുത്തൊരു ഫാക്ടറാണ് അപ്പർച്ചർ അല്ലെങ്കിൽ ലെൻസിന്റെ ഓപ്പണിംഗ്. ലെൻസിന്റെ ഓപ്പണിംഗ് കൂടുന്തോറും നമുക്ക് ഡെപ്ത് ഓഫ് ഫീൽഡ് കുറയും. അതായത് വൈഡ് അപ്പർച്ചർ അല്ലെങ്കിൽ ലോ എഫ് നമ്പർ, അപ്പർച്ചറും എഫ് നമ്പറും തമ്മിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവരുത്. അപ്പർച്ചർ കൂടുന്തോറും എഫ് നമ്പർ കുറയുകയാണ്. ഫോർ എക്സാമ്പിൾ 1.8, 1.4, 1.2 അങ്ങനെ കുറയുന്തോറും നമ്മുടെ ലെൻസിന്റെ ഓപ്പണിംഗ്, സിംപ്ലി അപ്പർച്ചർ ഓപ്പണിംഗ് വലുതാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അപ്പർച്ചർ ഓപ്പണിംഗ് വലുതാകും തോറും, അല്ലെങ്കിൽ ലെൻസിന്റെ എഫ് നമ്പർ കുറയും തോറും ഡെപ്ത് ഓഫ് ഫീൽഡ് കുറഞ്ഞു വരും, അല്ലെങ്കിൽ വളരെ കുറച്ച് ഏരിയ മാത്രമേ ഫോക്കസിൽ ഉണ്ടാവുള്ളൂ. ഇനി ലെൻസിന്റെ ഫോക്കൽ ലെങ്ത്, ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് കൂടുന്തോറും നമുക്ക് ഡെപ്ത് കുറയും, അല്ലെങ്കിൽ ഫോക്കസിൽ വരുന്ന ഏരിയ കുറയും. ഫോർ എക്സാമ്പിൾ 400mm വളരെ കുറച്ച് ഏരിയ മാത്രമേ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുള്ളൂ, എന്നാൽ 16mm ഒരു വൈഡ് ആംഗിളിൽ നമുക്ക് കൂടുതൽ ഏരിയ ഫോക്കസിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഈ മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് ഡെപ്ത് കൺട്രോൾ ചെയ്യുന്ന, അല്ലെങ്കിൽ ഡെപ്ത് ഓഫ് ഫീൽഡ് കൺട്രോൾ ചെയ്യുന്ന മൂന്ന് കാര്യങ്ങൾ: അപ്പർച്ചർ, ലെൻസിന്റെ ഫോക്കൽ ലെങ്ത്, അതുപോലെ തന്നെ സബ്ജക്റ്റും ക്യാമറയും തമ്മിലുള്ള ദൂരം, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ടു ദ സബ്ജക്റ്റ്, സബ്ജക്റ്റിലേക്കുള്ള അകലം. ഇനി നല്ല ഡെപ്ത് കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു ബ്ലർ, ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ഫോക്കസ് മാത്രം സബ്ജക്റ്റിൽ നിർത്തുകയും ബാക്ക്ഗ്രൗണ്ട് അതിൽ നിന്ന് വിട്ടു നിൽക്കുകയും ചെയ്യുന്ന രീതിയിൽ ഫോട്ടോസ് എടുക്കണമെങ്കിൽ നിങ്ങൾ ഏത് സെറ്റിംഗ്സ് ആണ് യൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് മോഡിൽ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഒരു ഡെപ്ത് ഇമേജസിന് കിട്ടും എന്ന് നോക്കാം. ഒന്ന്, അപ്പർച്ചർ പ്രയോറിറ്റി മോഡ്. ഇതിൽ അപ്പർച്ചർ പ്രയോറിറ്റി മോഡിൽ നിങ്ങൾക്ക് അപ്പർച്ചർ കൺട്രോൾ ചെയ്യാം, ഏത് അപ്പർച്ചറാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഒരു പ്രൈം ലെൻസ് ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ 1.2, 1.4, 1.8 2 ഏത് അപ്പർച്ചറാണ് നിങ്ങൾ സെലക്ട് ചെയ്യുക. ബാക്കിയുള്ള കാര്യങ്ങൾ, ലെൻസിന്റെ ഷട്ടർ സ്പീഡ്, ബാക്കിയുള്ള എക്സ്പോഷർ കോമ്പൻസേഷൻ, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം, ഒരു എക്സ്പോഷർ നല്ലൊരു എക്സ്പോഷറിന് വേണ്ട ബാക്കി കാര്യങ്ങളെല്ലാം ക്യാമറ ചെയ്തോളൂ. സോ അപ്പർച്ചർ കൺട്രോൾ ചെയ്ത് അപ്പർച്ചർ പ്രയോറിറ്റി മോഡിൽ ഫോട്ടോ എടുക്കുക എന്നുള്ളതാണ് നല്ല ഡെപ്ത് കിട്ടാനുള്ള ഒന്നാമത്തെ കാര്യം. രണ്ട്, മാനുവൽ മോഡ്. മാനുവൽ മോഡിൽ നമുക്ക് ആവശ്യമുള്ള സബ്ജക്റ്റ് മാത്രം ഫോക്കസ് കൊണ്ടുവന്നിട്ട് നല്ല രീതിയിലുള്ള ഒരു ഡെപ്ത് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതുവഴി ക്രിയേറ്റീവ് ആയിട്ടുള്ള ഫോട്ടോസ് എടുക്കാനായിട്ട് സാധിക്കും. ആക്ച്വലി ഇതൊക്കെ പറയുമ്പോഴും എങ്ങനെയാണ് ഡെപ്ത് ഓഫ് ഫീൽഡ് ഒരു ഇമേജിനെ സ്വാധീനിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ഇമേജിനെ ഈ ഡെപ്ത് ഓഫ് ഫീൽഡ് അഫക്ട് ചെയ്യുന്നത് നോക്കാം. നമുക്ക് നല്ലൊരു ഡെപ്ത് ഓഫ് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്നത് വഴി നല്ലൊരു ഇമേജ്, അല്ലെങ്കിൽ നമ്മളൊരു ക്രിയേറ്റീവ് വാല്യൂ അല്ലെങ്കിൽ ക്രിയേറ്റീവ് സൈഡ് കുറച്ചുകൂടി നല്ല രീതിയിൽ നമുക്ക് ഇമേജസിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതുവഴി ഇമേജിന്റെ ക്വാളിറ്റി ഓവറോൾ മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ മനസ്സിലായിട്ടുണ്ടാവും എങ്ങനെയാണ് ഡെപ്ത് ഓഫ് ഫീൽഡ് കൺട്രോൾ ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെയാണ് ബെസ്റ്റ് ഡെപ്ത് ഓഫ് ഫീൽഡിൽ ഫോട്ടോ എടുക്കുക, അതിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി വീഡിയോ കാണാൻ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഫോർ നൗ, ലെറ്റ്സ് ഫോട്ടോ വർക്ക്.